പുതിയ പ്രസിഡന്റ് വരുമ്പോൾ നീക്കങ്ങൾ യുദ്ധം നയിച്ച പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു പുറത്താക്കി കൂടുതൽ റിപ്പോർട്ടിലേക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാരിൽ നാടകീയമായ മാറ്റങ്ങൾ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരു കൊട്ടാര വിപ്ലവം തന്നെ വന്നിരിക്കുന്നു ഇതുവരെ യുദ്ധം നയിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനെ പുറത്താക്കി ഇതുമായി ബന്ധപ്പെട്ട് നതന്യാഹുവിൻ്റെ അറിയിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് യോവ് ഗാലൻറ്റിൻ്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഇനി അധികാരത്തിൽ തുടരുന്നുണ്ടായെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഓഫീസ് വിട്ട് പുറത്തു പോകണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേലിൽ നാടകീയമായ സംഭവ നടക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ചൊവ്വാഴ്ച ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പരസ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയായിരുന്നു ഗാസയിലെ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് പോകാത്തത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോവ് ഗാലന്റിനോടായിട്ട് കുറ്റപ്പെടുത്തുകയാണ് പുറത്താക്കിയ മന്ത്രിക്ക് പകരം ഇസ്രായേൽ കാറ്റ്സ് എന്ന മുൻ നയതന്ത്രജ്ഞനെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയാക്കി നിയമിച്ചിരിക്കുകയാണ് ഹിസ്ബുൾയുമായി ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധം പോലെ ായെന്നും തിരിച്ചടിയുടെ കനവും ശക്തിയും പോരായെന്നും ആണ് നെതന്യാഹുവിന്റെ നിലപാട് മാത്രമല്ല ഇസ്രായേലിൽ ഇങ്ങനെ ഹിസ്ബുള്ളയുടെ എങ്ങനെ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ വീഴുന്നു എന്തുകൊണ്ട് അയ്യൻ ഡോമുകൾക്ക് തടയുവാൻ സാധിക്കുന്നില്ല ഇസ്രായേലികൾ എങ്ങനെ മരിക്കുന്നു യുദ്ധത്തിൽ ഈയിടെയായി കൂടുതൽ ഇസ്രായേൽ പട്ടാളക്കാർ കൊലപ്പെടുന്നു ഇതെല്ലാം പ്രധാനമന്ത്രി ചില പോരായ്മകളാക്കി ചൂണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെല്ലാം ഒരു കാരണമാണ് യോവ് ഗാലന്റിനെ പുറത്താക്കാൻ എന്നാൽ എന്നാൽ ഇതിലൂടെ ഇസ്രായേൽ ഒരു രാഷ്ട്രീയ വിവാദവും കുഴപ്പവും അബദ്ധത്തിലും ചെന്നു ചാടി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അവിടെ തെറ്റു വന്നിരിക്കും അത്തരം വിലയിരുത്തലുകൾക്ക് യുദ്ധത്തിന് കരുത്തും ശക്തിയും പോരാ എന്നാണ് പറഞ്ഞാണ് പ്രധാനമന്ത്രിയെ മാറ്റിയത് എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്നത് എത്ര മാരകമായിട്ടുള്ള നീക്കമായിരിക്കും പഴുതുകൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ ആ പഴുതുകൾ അടച്ചുള്ള ഇനിയുള്ള നീക്കങ്ങൾ യുദ്ധത്തിൻ്റെ കരുത്തുകൂടും വീര്യം കൂടും വർദ്ധിത വീര്യത്തോടെ ഇസ്രായേൽ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരിച്ചെത്തുകയാണ് ലോകത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അഫ്ഗാനിസ്ഥാനിൽ വൻ നീക്കം നടത്തിയതും അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഇടിച്ചൊരു പരുവത്തിലാക്കിയതും തുടർന്ന് ട്രംപ് അധികാരത്തിൽ നിന്ന് മാറുന്നു ബൈഡൻ വരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സേനയെ തിരിച്ചു വിളിക്കുന്നു അവിടെ വീണ്ടും താലിബാൻ അധികാരത്തിൽ വരുന്നു അങ്ങനെയുള്ള നാടകീയമായ സമ്പവകാശങ്ങൾ നടന്നിട്ടുണ്ട് മുമ്പ് ലോകത്ത് മാത്രമല്ല ഇസ്രായേലിന്റെ കാര്യത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ട്രംപ് പറയുന്നത് ഞാനായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിൽ ഗാസൽ ഇങ്ങനെയൊരു യുദ്ധം നടക്കുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഗാസയിൽ നിന്നും ഹമാസ് ഇസ്രായേലിനെ അക്രമിക്കുന്നത് പോലും ഉണ്ടാവുക ഇല്ല എന്ന് പറയുന്ന അത്രമാത്രം ശക്തമായിട്ടുള്ള തീവ്രവാദികളോടും ഭീകരവാദികളോടും ഒക്കെ അത്രമാത്രം ശക്തമായിട്ടുള്ള നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത് ട്രംപിന്റെ കാലഘട്ടത്തിലാണ് വലിയ വലിയ പോരാട്ടങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തോടും തീവ്രവാദത്തോടും നടന്നത് അതിനെ പൂർണ്ണമായിട്ടും ഐ എസിനെ പിഴുതെറിഞ്ഞത് ട്രംപാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം വലിയ പോരാട്ടങ്ങൾ വലിയ നീക്കങ്ങൾ ഇത്തരം ശക്തികൾക്കെതിരെ ബൈഡൻ നടത്തിയിട്ടില്ല അമേരിക്ക മുമ്പ് ലോക പോലീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ തല തലകുരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അമേരിക്കയുടെ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല ലോക പോലീസ് പോയിട്ട് അത് ഒരു കോൺസ്റ്റബിളിന്റെ നിലപാട് പോലും നിലവാരത്തിലേക്ക് പോലും ഇല്ല ഇതിനൊക്കെ ഇടയിലാണ് ട്രംപ് വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ കുതിക്കുമ്പോൾ ഇസ്രായേലിലും ഗവൺമെന്റിൽ നയപരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ യുദ്ധത്തിന്റെ കരുത്തും ശക്തിയും പോരായെന്ന് പറഞ്ഞ് യുദ്ധത്തിന്റെ മുന്നേറ നായകനായിട്ടുള്ള പ്രതിരോധ മന്ത്രിയെ തന്നെ പുറത്താക്കി പുതിയ പ്രതിരോധ മന്ത്രിയെന്നെ നെതന്യാഹു കൊണ്ടുവരുന്നത് ഗാലിനെ ഗാലന്റിനെ പുറത്താക്കുവാനുള്ള ആശ്ചര്യം ായിട്ടുള്ള നീക്കമെന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ മുൻനിര സൈനിക പിന്തുണയുള്ള അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് വളരെ വിവാദകരമായിട്ടുള്ള ഈ ഒരു തീരുമാനം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ പലസ്തീൻ തീവ്രവാദി സംഘം മാരകമായ ആക്രമണത്തെ തുടർന്ന് ഖമാസിനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക പ്രതിരോധ ശേഷിയെല്ലാം അന്ന് വിമർശന വിധേയമായിരുന്നു എങ്ങനെയാണ് ഹമാസ് അവിടെ കയറി ആക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നാളുകളായി നെതന്യാവും ഗാലൻഡും ഇടയ്ക്കിടെ ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ യുദ്ധം തീരട്ടെ യുദ്ധം കഴിഞ്ഞു നമുക്ക് പറയാം സംസാരിക്കാം എങ്ങനെ ഖമാസിന്റെ ആളുകൾ ഇസ്രായേലിൽ നുഴഞ്ഞു കയറി അതിർത്തികൾ തകർത്ത് ബുൾഡോസറിന് വരെ തകർത്ത് ഇസ്രായേലിൽ വന്നത് എന്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ അത്യാധുനിക രഹസ്യ സംവിധാനങ്ങളുള്ള ഇസ്രായേലിന് അറിയുവാൻ സാധിച്ചില്ല ഇത് ഇതൊക്കെ പറഞ്ഞ് ഗാലൻ്റും അതുപോലെ തന്നെ നെതന്യാഹുവും ഏറെ കാലങ്ങളായി വഴക്കടിച്ചിരുന്നു നതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് കാറ്റ്സിനെ നിയമിച്ചു നിർഭാഗ്യവശാൽ യുദ്ധത്തിൻ്റെ ആദ്യ മാസങ്ങളിലൊക്കെ കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു വളരെ ഫലപ്രദമായ ജോലികൾ യോബ് ഗാലൻ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എനിക്കും എൻ്റെ സർക്കാരിനും എൻ്റെ പ്രതിനിധികൾക്കും ഈ മന്ത്രിയിലുള്ള വിശ്വാസത്തിൽ വിള്ളലുണ്ടായി നതന്യാഹു അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദർശിച്ച സന്ദേശത്തിൽ പറയുകയാണ് യുദ്ധം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ അഭി ായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും ക്യാബിനറ്റ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവനകളും നടപടികളും ഗാലന്റിന്റെ ഭാഗത്തുണ്ടായി എന്നും പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുകയാണ് ഗാലന്റ് ഇസ്രായേലിന്റെ ശത്രുക്കളെ പരോക്ഷമായി സഹായിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രധാനമന്ത്രി ആരോപിക്കുകയാണ് ഈ വിടവുകൾ നിർത്താൻ ഞാൻ പലതവണ ശ്രമം നടത്തി പല ചർച്ചകൾ നടത്തി പല കൂടിക്കാഴ്ചകൾ നടത്തി പക്ഷേ അത്തരം വിടവുകളും അദ്ദേഹത്തിന്റെ പോരായ്മകളും വിശാലമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കഴിവുകേടുകൾ പുറത്തു വരികയായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വളരെ അസ്വീകാര്യമായ രീതിയിൽ പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഈ അസ്വസ്ഥതകളെത്തി അതിലും മോശമായി ശത്രുവിൻ്റെ കൈകളിലേക്ക് ശത്രുവിൻ്റെ അറിവിലേക്ക് ഇത്തരം കഴിവുകേടുകളെത്തി ഇസ്രായേലിൻ്റെ ദൗർബല്യങ്ങളെത്തി നമ്മുടെ ശത്രുക്കൾ അതായത് ഹമാസും അതുപോലെ ഹിസ്ബുള്ളയും ഇറാനും ഇത്തരം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ കഴിവുകേടുകൾ ആസ്വദിക്കുകയും അതിൽ നിന്ന് അവർ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പ്രധാനമന്ത്രി പറയുന്നു പ്രതിരോധ മന്ത്രിയായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഈ പ്രതിസന്ധി ഇനി തുടർന്നു പോകുകയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറയുന്നു സർക്കാരിലെയും ക്യാബിനറ്റിലെയും ഭൂരിഭാഗം അംഗങ്ങളും പ്രധാനമന്ത്രിയോട് ഈ പ്രതിരോധ മന്ത്രിയെ വെച്ച് ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നുള്ള കർശന നിലപാട് അറിയിച്ചു രണ്ട് വർഷത്തിനിടെ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഗാലൻറ്റിനെ പ്രതിരോധ മന്ത്രിസഭയെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഗവൺമെന്റിന്റെ വിവാദപരമായിട്ടുള്ള ജുഡീഷ്യൽ ഓവർഹോൾ പദ്ധതിയുടെ നിയമനിർമ്മാണ പ്രക്രിയ താൽക്കാലികമായി നിർത്തണമെന്നാവശ്യപ്പെട്ടു ഒരു ദിവസം അന്ന് അന്ന്ന്യാഹു ഗാലന്റിനെ പുറത്താക്കിയിരിക്കുന്നു കാറ്റ്സിന് കാറ്റ്സ് ആണ് പുതിയ വിദേശകാര്യ മന്ത്രി ഇതിനിടെ പുറത്താക്കിയ പ്രതിരോധ മന്ത്രി ഗാലന്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ തിരിഞ്ഞുകുത്തലും കസേര പോയതിന്റെ വാശിയും കുശുമ്പും ഒന്നുമല്ല ഗാലന്റ് പറയുന്നത് മറിച്ച് ഗാലന്റിന്റെ പ്രസ്താവന ഇപ്രകാരമാണ് ഇസ്രായേലിന്റെ വിജയത്തിനായി ഞാൻ ശക്തവും കഠിനവുമായ യുദ്ധം തുടരും എന്നും ഇസ്രായേലിന്റെ സുരക്ഷ തന്റെ ജീവിത ദൗത്യമായിട്ട് മാറ്റും െന്നും പുറത്താക്കിയ പ്രതിരോധ മന്ത്രി ഗാലിന്റ് പറയുകയാണ് ഇസ്രായേൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഗാസയിൽ മരണം നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കടന്നു എന്നുള്ളതാണ് പരിക്കേറ്റവർ ഒന്നേകാൽ ലക്ഷത്തോളം കടക്കുന്നു മാത്രമല്ല ഇവരിൽ പലർക്കും മാരകമായിട്ടുള്ള അംഗവൈകല്യം അതുപോലുള്ള രോഗികളും മറ്റുമാണ് രോഗികളായവർ രണ്ട് ലക്ഷത്തോളം പേർ ചികിത്സ കിട്ടാതെ ഗാസയിൽ മരണാവസ്ഥയിലാണ് പട്ടിണിയും ദുരിതവും ഗാസയിൽ കൂടുന്നു ഇതോടൊപ്പം തന്നെ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രസ്താവന ബന്ധുക്കളുടെ ഇനിയെങ്കിലും തിരിച്ചു തരണം നൂറ്റി ഒന്ന് ബന്ധുക്കളെയാണ് ലഭിക്കുവാനുള്ളത് ബന്ധുകളെ തടഞ്ഞു വെച്ചവർക്കോ അവന്റെ വിവരം തരുന്നവർക്കോ നെതന്യാഹു മില്യൺ കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പണം കൊടുത്തെങ്കിൽ പണം കൊടുത്ത് അവരെ കടത്തിക്കൊണ്ടുവരുവാനും അവർ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുവാനും ചില നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഖത്തറിലും ഈജിപ്തിലും നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടത് ഈ ചർച്ചകൾ അവസാനം ഖത്തർ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശം നാല് ബന്ധുക്കളെ അസുഖബാധിതരായിട്ട് ഏതാനും പേരെയെങ്കിലും തിരിച്ചു കൊടുക്കണം ഇതിന് പകരമായി ഇസ്രായേൽ നൂറ്റി അൻപതോളം ഹമാസിന്റെ തടവുകാരെ വിട്ടയക്കണം പലസ്തീനി തടവുകാരെ വിട്ടയക്കണം മാത്രമല്ല രണ്ട് ദിവസത്തേക്ക് വെടിനിർത്തൽ നടത്തണം എന്നുള്ള ഖത്തറിന്റെ നിർദ്ദേശം അതുപോലെ ഈജിപ്തും ഇതേ നിർദ്ദേശത്തെ അംഗീകരിച്ചിരുന്നു ഈ നിർദ്ദേശം ഹമാസ് തള്ളിക്കളഞ്ഞു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും എല്ലാ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെയുമെല്ലാം ഹമാസ് തള്ളിക്കളയുമ്പോൾ ലോകത്ത് ഒരു ആശങ്ക ഉയരുകയാണ് ഈ ബന്ധികളായിട്ടുള്ള നൂറ്റി ഒന്ന് പേർ ഇപ്പോൾ എവിടെയാണ് എവിടെയാണ് അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ അവർ മരിച്ചുവോ അതുകൊണ്ട് തന്നെയാണോ ഹമാസ് ഇത്തരം ചർച്ചകളിൽ നിന്ന് ബന്ധി മോചന ചർച്ചകളിൽ നിന്ന് ഒഴിവാകുകയും ചർച്ചകൾ അലസി കളയുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ബന്ധികളുടെ ജീവന് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടോ എങ്കിൽ ഇസ്രായേൽ യുദ്ധം അതിന്റെ കടുത്ത രീതിയിൽ മുന്നോട്ട് പോകും മുമ്പ് തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സൂചിപ്പിച്ചിട്ടാണ് നിരപരാധികളായിട്ടുള്ള ബന്ധികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എങ്കിൽ അത് പലസ്തീൻ ജനത യിലും വെസ്റ്റ് ബാങ്കിലും മുഴുവൻ അതിന്റെ പ്രത്യാഘാതം അവിടുത്തെ ജനങ്ങളിലും ബാധിക്കും എന്നുള്ള വലിയ മുന്നറിയിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നൂറ്റി ഒന്ന് ബന്ദികൾ ഇപ്പോൾ എവിടെയാണ് ചിലർ പറയുന്നു മരിച്ചുപോയിട്ടുള്ള ഹമാസിന്റെ തലവനായിട്ടുള്ള യഹിയാസിൻവാറിനാണ് ബന്ദികൾ എവിടെയുണ്ട് എന്ന് അറിയുന്നത് ബന്ദികൾ ഏതെങ്കിലും മാളത്തിലോ ടണലിലോ അകപ്പെട്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം ദുരൂഹമാണ് ഹമാസിന്റെ കൊലപ്പെട്ട തലവൻ യഹിയാസിൻവാറിന് മാത്രമേ അവരുടെ ഉറവിടം അറിയൂ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്